പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ചില നിമിഷങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് നസീർ ക. ദൈവാനുഗ്രഹം കൊണ്ട് പിന്നീട് കോട്ടയം നസീറിന്റെ ട്രൂപ്പിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് ഈ വേദിയിൽ നസീർക്കയുടെ കൂടെ സിനിമാ താരമായിട്ട് എത്താൻ പറ്റി, എല്ലാം ദൈവാനുഗ്രഹം. എന്റെ ഗുരുനാഥൻ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ വെറൈറ്റി ഐറ്റം ആയിട്ടായിരിക്കും വരിക. ഇത്തവണയും നസീർക്ക ഒരു പിടി വെറൈറ്റി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിപ്പോ ഒരു വൺ മാൻ ഷോ ആണ് എന്റെ മിമിക്രിയില്. ഇത് കഴിഞ്ഞിട്ട് ഇനി പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. എല്ലാ പ്രാവശ്യം വരുമ്പോ ജയൻ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും പുതിയ മിമിക്രിയൽ നമ്പർ കാണിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് വീണ്ടും വീണ്ടുമുള്ള ധൈര്യം. ഈ പ്രാവശ്യം ഒരു നമ്പരുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതും സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് ആരംഭിക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട്. ഒരുപാട് ചാനൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഏതാണ്ട് 10-13 ചാനലുകൾ വന്നിരിക്കുകയാണ്. അതിലൊട്ടുമിക്കതും ന്യൂസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങൾ ചേർന്ന്, അതായത് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു പുതിയ സിനിമ ഇപ്പോൾ നിർമ്മിക്കുകയാണ്. ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും അഭിനയിക്കുന്ന ഒരു ചിത്രം. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഒരു ചാനൽ തുടങ്ങിക്കൂടാ? മദർ ടി വി എന്ന് പറഞ്ഞൊരു ചാനൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എല്ലാവരും തന്നെ മലയാള സിനിമയിലെ നമ്മുടെ താരങ്ങളാണ്. വാർത്ത വായിക്കുന്നത് ഒരു താരമാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആ വാർത്തകൾ പിന്നീട് പറയുന്നതും അവതരിപ്പിക്കുന്നതും മറ്റു പല താരങ്ങളാണ്. അങ്ങനെ കുക്കറി ഷോ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ യുവർ ചോയ്സ് അവതരിപ്പിക്കുന്നത് എല്ലാം നമ്മുടെ താരങ്ങളാണ്. നമ്മളിവിടെ ഒരു മദർ ടി വി ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഒരു ന്യൂസ് അവർ ആരംഭിക്കുകയാണ്. ഈ ന്യൂസ് അവർ ഇന്ന് വാർത്ത വായിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലാലു അലക്സ് ആണ്. നമുക്ക് ഈ മദർ ടി വി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. നമസ്കാരം. മദർ ടി വി ന്യൂസ് അവറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യ പേപ്പർ വീണ്ടും ചോർന്നിരിക്കുന്നു. SSLC പരീക്ഷ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ചോദ്യ പേപ്പർ വീണ്ടും ചോർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജഗദീഷ് ഇപ്പോൾ ലൈനിലുണ്ട്. ജഗദീഷ്, ആരാണ് ചോദ്യ പേപ്പർ ചോർത്തിയത്? എന്തിനാണ് ചോദ്യ പേപ്പർ ചോർത്തിയത്? എത്ര മണിക്കാണ് ചോദ്യ പേപ്പർ ചോർത്തിയത്? കാര്യങ്ങൾ വ്യക്തമായി പറയും. എക്സ്ക്യൂസ് മീ ലാലു, ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നത്. ആരാണ് ചോദ്യ പേപ്പർ ചോർത്തിയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തിനു വേണ്ടിയാണെന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇതിനെ കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ശക്തമായ രീതിയിൽ തന്നെ ഇത് അപലപിച്ചിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ കുട്ടികള് പരീക്ഷയ്ക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് പഠിച്ചതൊന്നും മറന്നു പോവല്ലേ എന്നാണ്. പക്ഷേ ഇപ്പോഴ പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ചോദ്യ പേപ്പർ മാറിപ്പോവല്ലേ. അത്രയ്ക്ക് ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ SSLC ചോദ്യ പേപ്പർ എന്നുള്ളത് മാറ്റി SSLC ചോർച്ച പേപ്പർ എന്ന് ആക്കേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് ശക്തമായ രീതിയിൽ പറയണം. അതുകൊണ്ട് ഗവൺമെന്റ് മാറണം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ശക്തമായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ വീണ്ടും ബന്ധപ്പെടാം. തിരുവനന്തപുരത്തുനിന്നും മദർ ടി വിക്ക് വേണ്ടി ജഗദീഷ്. വീണ്ടും നമുക്ക് വാർത്തയിലേക്ക് കടന്നു വരാം. തന്റെ മന്ത്രിസഭയിൽ ആരെക്കൊണ്ടും അഴിമതി കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. മാത്രമല്ല, വരൾച്ച ബാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിൻ ഹനീഫ ഇപ്പോൾ ലൈനിലുണ്ട്. കൊച്ചിൻ ഹനീഫ, കേൾക്കാമോ? ഹലോ കൊച്ചിൻ ഹനീഫ, കേൾക്കാമോ? ഹലോ ഹനീഫ, കേൾക്കാമോ? എടാ പന്ന്, എനിക്ക് നന്നായിട്ട് കേക്കാം. നീ എപ്പോഴും ഇങ്ങനെ കേക്കാവോ എന്ന് ചോദിക്കണ്ട. നിന്റെ ചോദ്യം കേട്ട ആൾക്കാർ വിചാരിക്കല്ലോ ഞാൻ പൊട്ടനാണ് ചെവി വെക്കാൻ പാടുള്ളത്. എനിക്ക് എന്നിട്ട് കേക്കണ പന്നി. അനീഫ, മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്? എന്റെ മര തല കേസിക്കാത്തിരുന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞു?
അത് പറഞ്ഞോ ഇത് പറഞ്ഞോ എന്ത് ചെയ്തു വെച്ചാൽ മനുഷ്യരുടെ വേർത്തൊഴിച്ചിരിക്കുകയാണ്. ഒരു ഉപ്പസോടാ വിളിക്കാൻ നമ്മൾ കാശില്ല. അപ്പോഴാണ് എന്റെ കോപ്പിലെ ചോദ്യം, നിങ്ങൾ ചൂടാവാതെ കാര്യം പറയും, മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊന്നല്ല, അതായത് താൻ മരിക്കുമ്പോ ആരെക്കൊണ്ടും അഴിമതി നടത്തിയെന്നാണ് പറഞ്ഞത്. എന്തായാലും ഹനീഫ നിങ്ങൾ വെയിലിൽ തന്നെ നിൽക്കൂ, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ലൈനുണ്ട്. ഹലോ ലീഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി തന്റെ മന്ത്രിസഭയിൽ ആരെക്കൊണ്ടും അഴിമതി നടത്തില്ലെന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അയാൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അഴിമതി, അതായത് തന്റെ മന്ത്രിസഭയിൽ അച്യുതാനന്ദൻ മരിക്കുമ്പോൾ അഴിമതി ആരെക്കൊണ്ട് നടത്താൻ സമ്മതിക്കില്ല. അപ്പൊ എന്താ ഉദ്ദേശം? എല്ലാ അഴിമതിയും അയാൾ ഒറ്റയ്ക്ക് നടത്തും, അതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും മടങ്ങി വരാം. ഇനി നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരം ലൈനിലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. വരൾച്ച ബാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ താങ്കൾ വെള്ളം കുടിപ്പിക്കുമെന്ന് പറയുകയുണ്ടായി. എങ്ങനെയാണ് വെള്ളം കുടിപ്പിക്കുന്നത്? ടാങ്കർ ലോറിയിൽ എത്തിച്ചു കൊടുക്കുകയാണോ അതോ പൈപ്പ് കണക്ഷൻ ഇട്ട് കുടിപ്പിക്കുകയാണോ? എങ്ങനെയാണ് വെള്ളം കുടിപ്പിക്കുന്നത്? വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങള് വെള്ളം കുടിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും. എന്തായാലും നമുക്ക് വീണ്ടും മടങ്ങി വരാം. കൊല്ലത്തക്രമം പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് ഞങ്ങളോട് പറഞ്ഞ സുരേഷ് ഗോപി തോക്കുമായി അവിടെയുണ്ട്, സോറി മൈക്കുമായി അവിടെയുണ്ട്. ഹലോ സുരേഷ് ഗോപി. പുല്ലേ, സുരേഷ് ഗോപി ലൈനിലുണ്ട്. സുരേഷ് ഗോപി, എന്തിനാണ് ജനങ്ങളും പോലീസും ഏറ്റുമുട്ടുന്നത്? എന്താണ് അവിടെ പ്രശ്നം? ലാലു, ഇവിടെ ജനങ്ങളും പോലീസും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം ഇവിടെ എന്ത് സംഭവിക്കും? പോലീസ് വെടിവെപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനും തുടങ്ങുകയാണ്. യെസ്, കൗണ്ട് ഡൗൺ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പോലീസിന്റെ വെടിവെപ്പിൽ ഒരാളുടെ കൈക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ. ഞങ്ങളുടെ പ്രതി സുരേഷ് ഗോപിയുടെ വെടിവെപ്പിൽ ഏതാണ്ട് 150 പേർ മരിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഈ ചാനൽ പൂട്ടേണ്ടി വരുമെന്നാണ് വാർത്തകൾ. ഇതോടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.